പോകുന്നു. വെള്ളപ്പൊക്കത്തിൽ വിവാഹ വസ്ത്രങ്ങൾ നശിച്ച തിരുവനന്തപുരം കണ്ണമൂല സ്വദേശിനി രാമിലയുടെ വിവാഹ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആയിരുന്നു അപ്രതീക്ഷിതമായി കനത്ത മഴ തിരുവനന്തപുരം നഗരത്തെ ഒന്നടങ്കം വെള്ളത്തിൽ ആക്കിയത്. അതിനിടയിൽ ആയിരുന്നു ഈ കുടുംബത്തിലും വെള്ളം കയറിയത്. അങ്ങനെ വിവാഹത്തിനായി വാങ്ങിയ സാരി ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ എല്ലാം തന്നെ വെള്ളത്തിൽ നനഞ്ഞുപോയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അത് വാർത്തയാവുകയും നിരവധി ആളുകൾ ഉൾപ്പെടെ സഹായം വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്ത് വീട്ടിൽ എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. രാമിലയുടെ വിവാഹ ചടങ്ങുകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ കുടുംബത്തിന് നേരിട്ട ബുദ്ധിമുട്ട് അടക്കം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ വിവാഹ ചടങ്ങ് നടക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ രാമിലയുടെ വിവാഹം നടന്നിരിക്കുന്നു. വിവാഹ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. താലികെട്ടൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. ശ്രീകാര്യം സ്വദേശി സുമേഷാണ് രാമിലയ്ക്ക് നിന്ദ ചാർത്തിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. വിവാഹത്തിന് 2 ദിവസം ശേഷിക്കുകയായിരുന്നു. രാമിലയുടെ വീട്ടിലേക്ക് വെള്ളം നിരച്ചു കയറിയത് കനത്ത മഴയിൽ അതിശക്തമായി കണ്ണമൂലത്തോട് നിറഞ്ഞു കവിഞ്ഞ് രാമിലയുടെ വീട്ടിലേക്ക് നിരച്ചു കയറിയത്, വിവാഹത്തിന് വാങ്ങി വെച്ചിരുന്ന വസ്ത്രങ്ങളടക്കം കുതിർന്ന് നശിച്ചു പോയതും പിന്നീട് അതിൽ പലതും കഴുകി എടുക്കുകയായിരുന്നു. കഴുകിയെടുത്ത് ഉണക്കി ധരിക്കാനുള്ള പാകത്തിലുള്ള തരത്തിൽ അത് മാറ്റുകയായിരുന്നു. ഈ വാർത്തയറിഞ്ഞ് നിരവധി പേർ സഹായഹസ്തവുമായി എത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം രാമിലയുടെ വീട്ടിലേക്ക് എത്തി. രാമിലയുടെ അച്ഛൻ സരൺകുമാർ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. ചെറിയൊരു വീട്ടിലാണ്, ഷീറ്റ് മേഞ്ഞ വളരെ ചെറിയൊരു വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. സാമ്പത്തിക പരാധീനതയും ഉണ്ട്. ഇതിനിടയിലാണ് ഈ മകളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി കടം വാങ്ങിയും മറ്റുമൊക്കെയും ഈ വസ്ത്രവും മറ്റ് ഈ ഭക്ഷണ സാധനങ്ങൾക്കുള്ള പലവ്യഞ്ജനം ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് സൂക്ഷിച്ചത്. അതെല്ലാം തന്നെ പലവ്യഞ്ജനം ഉൾപ്പെടെ കുതിർന്ന് നശിച്ചു പോകുന്ന നിലയായിരുന്നു. ഈ മഴ കനത്ത സമയത്ത് വീട്ടുകാർ, രാമിലയുടെ സഹോദരന്റെ വീടുണ്ട് ആനേറയിലാണ്, ആ വീട് അവിടേക്ക് രാത്രി മാറിയിരുന്നു. പക്ഷേ ഇങ്ങനെ അവരുടെ വീട്ടിൽ ഒരിക്കൽ പോലും ഈ തരത്തിൽ വെള്ളം കയറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിനുള്ള വസ്തുക്കളെല്ലാം അവിടെ തന്നെ വെച്ചിരുന്നു. അതും ഉയരത്തിലാണ് വെച്ചിരുന്നത്. പക്ഷേ വലിയ തോതിൽ വെള്ളം കയറുകയും കണ്ണമൂല തോടിന് സമീപം അടുത്തിടെ നിർമ്മിച്ച ഭിത്തിയുണ്ട്, സംരക്ഷണ ഭിത്തിയുണ്ട്, ആ ഭിത്തി കവിഞ്ഞ് വെള്ളം വരികയായിരുന്നു. അങ്ങനെയാണ് വീട് പകുതിയിലധികം മുങ്ങിപ്പോയത്. ഏതാണ്ട് മുക്കാൽ ഭാഗം വരെ വീട് മുങ്ങിപ്പോകുന്ന നിലയുണ്ടായി. രാവിലെ വളരെ പണിപ്പെട്ടാണ്, ഒഴുക്കിനിടയിലൂടെ വളരെ പണിപ്പെട്ട് ഇവിടെ വരികയും വീട്ടിനുള്ളിൽ ഈ സാധനങ്ങളെല്ലാം നശിച്ചത് കണ്ട് വളരെ വേദനയോടുകൂടി ആ കുടുംബം പതറി നിൽക്കുകയുമായിരുന്നു. പിന്നീടാണ് ഈ വാർത്ത പുറത്തു വന്നതും. നിരവധി പേർ വസ്ത്രം തന്നെ രാമിലയ്ക്ക് പലരും അങ്ങനെ സഹായമായി നൽകി. പിന്നീട് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആ വീട്ടിലേക്ക് എത്തി, അദ്ദേഹവും സഹായം വാഗ്ദാനം ചെയ്തു. ശ്രീകാര്യം സ്വദേശി സുമേഷാണ് രാമിലയ്ക്ക് മിന്നു കിട്ടിയത്. വേൾഡ് മാർക്കറ്റിലെ ജീവനക്കാരനാണ് സുമേഷ്. ഇപ്പോൾ ഏറ്റവും മംഗളകരമായി ഇപ്പോൾ ഈ വിവാഹ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. അഭിലാഷ്, തിരുവനന്തപുരം കണ്ണമൂല സ്വദേശിനിയുടെ വിവാഹ ചടങ്ങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായ മഴയിൽ രാമിലയുടെ വസതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും അങ്ങനെ വിവാഹ വസ്ത്രങ്ങൾ അടക്കം നനഞ്ഞുപോയത് വലിയ തോതിൽ വാർത്ത ആയിരുന്നു. വിവാഹം നടക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി നിരവധി ആളുകൾ ഉൾപ്പെടെ സഹായിക്കാൻ എത്തിയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ വിവാഹം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതി